നമ്മൾ ഈ ക്ലൗഡ് സീഡിംഗ് അതുപോലെ കൃത്രിമ മഴ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും ഈ ക്ലൗഡ് സീഡിംഗ് അല്ലെങ്കിൽ കൃത്രിമ മഴ? മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കടലിലെ ജലം നീരാവിയായി സൂര്യൻ്റെ ചൂടുകൊണ്ട് നീരാവിയായി മാറി മേഘങ്ങളായി മാറുന്നു. അവ ഘനീഭവിച്ച് മഴയായി മാറുന്നു. ചെറിയ ജലഗണങ്ങൾ ചേർന്ന് വലിയൊരു മഴത്തുള്ളിയാകുമ്പോഴാണ് താഴെ വീഴുന്നത് എന്ന് നമുക്കറിയാം. പ്രകൃതി ഒരുക്കുന്ന നിരവധി സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഘനീഭവിക്കലും അതുപോലെ തന്നെ ഇത് ഒരു വെള്ളത്തുള്ളിയായി മാറി താഴേക്ക് വീഴുന്നതല്ല. പക്ഷേ ഭൂമിയിൽ തന്നെ മറ്റു ചില പ്രദേശങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് മിഡിൽ ഈസ്റ്റിലെയും മറ്റ് ചില മരുഭൂമിയിലുള്ള പ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള മഴ പെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ കടലുകളിലെല്ലാം തന്നെ ഇതുപോലെ തന്നെ സൂര്യൻ്റെ ചൂടുകൊണ്ട് നീരാവിയായി മാറുകയും മേഘങ്ങൾ രൂപപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മേഘങ്ങളിൽ നിന്നും മഴത്തുള്ളികളായിട്ട് ജലം താഴേക്ക് പതിക്കുന്നില്ല. അതിന് കാരണം ഈ മേഘത്തിലുള്ള ചെറിയ ജലഗണങ്ങൾക്ക് ചേർന്ന് ഒരു മഴത്തുള്ളിയായി മാറുവാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് പലവിധ കാരണങ്ങളാലാണ് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുന്ന അവസരത്തിൽ ഈ മേഘങ്ങളിലേക്ക് കൃത്രിമമായി മഴ പെയ്യുന്നതിനനുസൃതമായിട്ടുള്ള കെമിക്കലുകൾ, അതായത് ഡ്രൈ ഐസ്, സോളിഡ് ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ്, സിൽവർ അയോഡൈഡ്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ ഉപ്പ്, ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ കൃത്യമായ അളവിൽ ഈ മേഘങ്ങളിലേക്ക് ചെറു വിമാനങ്ങളുടെ സഹായത്തോടുകൂടി വിതറുന്നതിനെയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത്. സിൽവർ അയോഡൈഡിൻ്റെ ഘടന ഐസിൻ്റേത് സമാനമായ ഒരു ഘടനയാണ്. മേഘത്തിലെ ഈ ജലത്തിൻ്റെ കണികകൾ, ആ കണികകൾ ഐസിനോട് സമാനമാണ്, ഐസിൻ്റെ ഘടനയോട് സമാനവുമാണ്. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ ഇതിലേക്ക് വിതറുമ്പോൾ ചെറു ജലഗണങ്ങളും അതുപോലെ ഈ കെമിക്കലും എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ മഴത്തുള്ളിയോ അതുമല്ലെങ്കിൽ ഐസിൻ്റെ രൂപത്തിൽ ആയി മാറി ഭൂമിയിലേക്ക് പതിക്കുന്നു. വിമാനങ്ങൾ മാത്രമല്ല, താഴെ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ടും ഇത്തരത്തിലുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇതിന് മൂന്ന് തരത്തിലുള്ള ഈ കെമിക്കൽ അല്ലാതെ തന്നെ മറ്റ് രണ്ട് വിധത്തിൽ കൂടെ ഈ ക്ലൗഡ് സീഡിംഗ് ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രിക് ചാർജസ്, 2021 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ഇത് വിജയകരമായിട്ട് അവർ ചെയ്തു. ഇത് ഇലക്ട്രിക് ചാർജ് എമിഷൻ ഇൻസ്ട്രുമെൻസുകൾ ഉപയോഗിച്ച് ചെറു ഡ്രോണുകളും അതുപോലെ ചില വിമാനങ്ങളും ഉപയോഗിച്ച് ഇലക്ട്രിക് ചാർജ് നൽകിക്കൊണ്ട് മഴ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണിത്. പിന്നീടുള്ളത് ലേസറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻഫ്രാറെഡ് ലേസർ പൾസസ് എന്ന ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ടും ഇത്തരത്തിൽ ക്ലൗഡ് സീഡിംഗ് ചെയ്യുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം ഇത് വളരെയധികം പ്രായോഗികമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ കാലാവസ്ഥ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും വളരെ നൂതന സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഈ രൂപത്തിൽ ക്ലൗഡ് സീഡിംഗ് ചെയ്യുവാൻ ഉതകുന്ന മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവർ ഈ ക്ലൗഡ് സീഡിംഗ് നടത്തുകയും മഴ പെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ എല്ലാ ക്ലൗഡ് സീഡിങ്ങുകളും വിജയകരമാകണമെന്നില്ല. പൊതുവേ ഈ പ്രോസസ്സിങ്ങിലൂടെ മഴ പെയ്യുകയാണ് ചെയ്യാറ്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ മഴ പെയ്യുകയും ചെയ്യും. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് പലവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിന് പ്രകൃതിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിൽ ഭാവിയിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വന്നേക്കാം. അത്തരത്തിലുള്ള പഠനങ്ങളും ഉണ്ട്. എല്ലാവർക്കും ഈ ക്ലൗഡ് സീഡിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.